ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ്. ഞാനിവിടെ വന്നിരിക്കുന്നത് അരിപ്പത്തിരിയായിട്ടാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പത്തിരിയാണ്. അതിന് ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് ആദ്യം വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിനാണ് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വേണം. അപ്പം നമുക്ക് ആദ്യം വെള്ളം ഒഴിക്കാം. എല്ലാ അരിപ്പൊടിക്കും പല അളവായിരിക്കും. ചിലതിന് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വേണ്ടി വരും. ഡബിൾ ഹോഴ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം മതി. അപ്പം ഞാൻ മൊത്തം 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമുക്കൊന്ന് ഉപ്പൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പിട്ടത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നല്ലതുപോലെ കട്ട പിടിക്കാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ചൂടാറണം നല്ലവണ്ണം. ഇത് ചെറിയ ചൂട് മതി. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കണം. ചെറിയ ചൂട് വേണം കേട്ടോ. ചൂട് നമുക്ക് കൈ കുഴക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് വേണം. സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ ഇതേ രീതിയിൽ ഉരുട്ടിയെടുക്കാം. ഇപ്പം എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് 25 ബോളുകളുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ചപ്പാത്തി പല എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് പരത്തി കൊടുക്കാം. സോഫ്റ്റായിട്ട് പതുക്കെ വേണം പരത്തിയെടുക്കാൻ. എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. നമ്മുടെ അരിപ്പത്തിരി. ഇനി നമുക്ക് ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അരിപ്പത്തിരി ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മാവ് കുഴയ്ക്കുന്നത് ശരിയായില്ലെങ്കിൽ നമുക്ക് ഇത് പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ 2-3 വട്ടം നോക്കി, പിന്നെ ഒരു 2 വട്ടം സക്സസ് ആയി. ഇപ്പം 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോന്ന് വിധമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതാദ്യം നമ്മൾ പത്തിരി ഇട്ട ശേഷം
കുറച്ച് നേരങ്ങളിൽ ചെറിയൊരു ബബിൾസ് പോലെ വരും. അപ്പം നമ്മളത് തിരിച്ചിടണം. ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അരിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പോലും അറിയില്ല. അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഒന്ന് ഉണ്ടാക്കി കാണിക്കാം എന്ന് വിചാരിച്ചു. വീണ്ടും നമുക്ക് തിരിച്ച് മറിച്ചുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ അരിപ്പത്തിരി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ അരിപ്പത്തിരി എല്ലാം റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായ അരിപ്പത്തിരിയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന ബെല്ലൈക്കണം നമർത്തണം. ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫുൾ വീഡിയോ കാണണം. അപ്പോൾ ഇനിയും ഞാൻ ഇതേപോലെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യൂ.